നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ 6 നാൾ കഴിഞ്ഞ് ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ ചുരുളഴിഞ്ഞത് വിഷ്ണുജിത്തിനെ നാടുവിടാൻ പ്രേരിപ്പിച്ച ആ രഹസ്യമാണ്. നാടൊട്ടിക്കും പോലീസ് വലവിരിച്ച് നവവരന് വേണ്ടി നടത്തിയ തെരച്ചിലിലാണ് സ്വിച്ച് ഓഫ് ആയ ഫോൺ ഓൺ ആയതോടെ സിഗ്നൽ ലഭിച്ചത്. ഇതിന് പിന്നാലെ പോയ പോലീസ് ഊട്ടിയിൽ നിന്ന് യുവാവിനെ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ കൂടുതൽ പ്രതികരണം പിന്നീട് നടത്തുമെന്ന് SP വ്യക്തമാക്കി. ഇപ്പോൾ പുറത്തു വരുന്നത് വിഷ്ണുജിത്ത് ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യാൻ മുതിർന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്നാണ് പോലീസിനോട് അറിയിച്ചത്. വിവാഹത്തിന് സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയ 1 ലക്ഷം രൂപയിൽ 50,000 രൂപ കളഞ്ഞുപോയി. 10,000 രൂപ വീട്ടിലേക്ക് അയച്ചു കൊടുത്തത് കഴിഞ്ഞ് ബാക്കി കയ്യിലുണ്ടായിരുന്നത് 40,000 രൂപ മാത്രമായിരുന്നു. ഈ പണം വിവാഹത്തിന് തികയില്ലെന്ന് ഭയന്നാണ് നാട് വിട്ടതെന്നാണ് വിഷ്ണുജിത്ത് പറയുന്നത്. മനപ്രയാസത്തിൽ പല ബസ്സുകൾ കയറിയിറങ്ങി ഊട്ടിയിലെത്തി. ഊട്ടിയിൽ നിന്ന് പരിചയമില്ലാത്ത ഒരാളുടെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചുവെന്നും വിഷ്ണുജിത്ത് പറയുന്നു. ഈ വിളി പിന്തുടർന്നാണ് പോലീസ് വിഷ്ണുജിത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതാകുന്നത്. കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് വിഷ്ണുജിത്ത് 4-ാം തീയതി പാലക്കാട്ടേക്ക് പോകുന്നത്. എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. പാലക്കാട് കഞ്ചിക്കോട്ട് ഐസ്ക്രീം കമ്പനിയും ജീവനക്കാരനായിരുന്നു വിഷ്ണുജിത്ത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിവാഹം നടക്കേണ്ടതായിരുന്നു. മഞ്ചേരി സ്വദേശിനിയായിരുന്നു വധു. എന്നാൽ വിവാഹത്തിന് 3 ദിവസം മുമ്പ് പണത്തിന്റെ ആവശ്യത്തിനായി പാലക്കാട്ടേക്ക് പോയ യുവാവിനെ പിന്നീട് തിരികെ വരാതെയാവുകയായിരുന്നു. 4-ാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിഷ്ണുവിനെ ആരെങ്കിലും പിടിച്ചുവെക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തെന്ന ആശങ്കയിലായിരുന്നു കുടുംബം. എന്നാൽ യുവാവ് ജീവനോടെ ഉണ്ട് എന്ന വിവരം കുടുംബത്തിന് വലിയൊരു ആശ്വാസമായി മാറുകയാണ്. യുവാവിനെ കണ്ടെത്തിയതിന് പിന്നാലെ പ്രതികരണമായി വിഷ്ണുജിത്തിന്റെ അമ്മ ജയ രംഗത്തെത്തിയിരുന്നു. കല്യാണത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയാത്തതാകാം മകനെ വീട് വിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് അമ്മയുടെ പ്രതികരണം. താലിയും മാലയും വാങ്ങിയിരുന്നില്ല, ഇത് താൻ വാങ്ങിക്കൊള്ളാമെന്നായിരുന്നു വിഷ്ണുജിത്ത് പറഞ്ഞിരുന്നത്. പണത്തിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് മകൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ പാലക്കാട്ടേക്ക് പോയത് പണം സംഘടിപ്പിക്കാനായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും വിഷ്ണുജിത്തിന്റെ അമ്മ പ്രതികരിച്ചു. ഉറങ്ങി എഴുന്നേറ്റ വസ്ത്രത്തിലായിരുന്നു വിഷ്ണു നാടുവിട്ടത്. ആ സമയത്ത് മകന്റെ അവസ്ഥ എന്താണെന്ന് തനിക്ക് അറിയില്ല. കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് വിഷ്ണുജിത്ത് 4-ാം തീയതി പാലക്കാട്ടേക്ക് പോയതെന്നാണ് അമ്മ പറഞ്ഞത്. മകനെ കണ്ടെത്തിയതിൽ സന്തോഷമെന്നും അവനെ കാണാനായി കാത്തിരിക്കുകയാണെന്നും വിഷ്ണുജിത്തിന്റെ പിതാവ് ശശിധരനും പ്രതികരിച്ചു. മകനെ കൂടുതൽ സമ്മർദ്ദത്തിൽ ആക്കരുതെന്ന് മാത്രമാണ് അപേക്ഷ. വിവാഹത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. എല്ലാം അവൻ മുൻകൈയെടുത്താണ് നടത്തിയത്. സാമ്പത്തിക പ്രയാസങ്ങളുള്ളതായി പറഞ്ഞിരുന്നില്ല എന്നും ശശിധരൻ പറഞ്ഞു. 6 ദിവസമായി നെഞ്ചിൽ തീയായിരുന്നുവെന്നും മകനെ കണ്ടെത്തിയത് അറിഞ്ഞപ്പോഴാണ് സമാധാനമായതെന്നും അമ്മ പറയുന്നു. മകനെ കാണാനായി കാത്തിരിക്കുകയാണ്. പോലീസ് കണ്ടെത്തിയതിനു ശേഷം വിഷ്ണുജിത്ത് കുടുംബത്തോട് സംസാരിച്ചിട്ടില്ല. പോലീസ് സംഘം ഊട്ടിയിൽ നിന്ന് മലപ്പുറത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. വിഷ്ണുജിത്തിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മലപ്പുറത്ത് കോടതി ഹാജരാക്കും. വിഷ്ണുവിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുമെന്ന് സഹോദരി ജസ്നയും പറഞ്ഞു. താലിമാല വാങ്ങാനുള്ള പണം കരുതി വെച്ചിട്ടുണ്ടെന്ന് വിഷ്ണുജിത്ത് പറഞ്ഞിരുന്നു. ഈ പണം എടുക്കാനായി പോയതെന്നാണ് കരുതുന്നതായി സഹോദരി ഭർത്താവും പറഞ്ഞു. പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവും എന്ന കാര്യം വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാര്യം ആരോടും തന്നെ പറഞ്ഞില്ല. വീട്ടിൽ നിന്ന് പോകുമ്പോഴും സന്തോഷത്തിലായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിട്ടുമില്ല. കല്യാണത്തിനുള്ള ഭക്ഷണം, പന്തൽ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പണം വിഷ്ണു തന്നെയാണ് കണ്ടെത്തിയതെന്നും വീട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.